ബുള്ളറ്റിനിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മന്ത്രി എ കെ ബാലന്റെ ഭാര്യ ഡോക്ടർ പി കെ ജമീല ഇത്തവണ മത്സരിച്ചേക്കില്ലെന്ന് സൂചന. പി കെ ജമീലയുടെ പേര് സാധ്യതാ പട്ടികയിൽ വന്നതോടെ എതിർപ്പുകൾ ഉയർന്നു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് തീരുമാനത്തിൽ മാറ്റം വന്നത്. തരൂരിൽ DYFI നേതാവ് പി പി സുമോദാകും മത്സരിക്കുക. നേരത്തെ കോങ്ങാടാണ് സുമോദ് മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നത്. കോങ്ങാട് അഡ്വക്കേറ്റ് ശാന്തകുമാരി മത്സരിക്കും. ജമീല വന്നാൽ ജില്ലയിലെ മുഴുവൻ മണ്ഡലത്തിലും അത് ബാധിക്കുമെന്ന് മണ്ഡലം കമ്മിറ്റികൾ വിലയിരുത്തിയ സാഹചര്യത്തിൽ പി കെ ജമീലയെ മാറ്റണമെന്ന് CPM ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു. അരുവിക്കര നിയോജക മണ്ഡലത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മധുവിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും ആവശ്യം. ജില്ലാ സെക്രട്ടേറിയറ്റ് തയ്യാറാക്കി നൽകിയ പട്ടികയിൽ നിന്നും വി കെ മധുവിന്റെ പേര് ഒഴിവാക്കിയ സംസ്ഥാന സമിതി തീരുമാനത്തിനെതിരെ യോഗത്തിൽ വിമർശനമുയർന്നു. മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിനെ കളമശ്ശേരിയിൽ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ. മുസ്ലിം ലീഗ് ജില്ലാ മണ്ഡലം കമ്മിറ്റി നേതാക്കളാണ് ഇബ്രാഹിം കുഞ്ഞിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇബ്രാഹിം കുഞ്ഞോ മകൻ അബ്ദുൽ ഗഫൂറോ മത്സരിച്ചാൽ ജയസാധ്യത കുറവെന്ന് നേതൃത്വത്തെ അറിയിച്ചു. മണ്ഡലത്തിന് പുറത്തുള്ള സ്ഥാനാർത്ഥികളായാലും കുഴപ്പമില്ലെന്നും ജില്ലാ ഭാരവാഹികൾ. അതേസമയം UDFന് ആത്മവിശ്വാസമുണ്ടെന്ന് യോഗത്തിന് ശേഷം നേതാക്കൾ വ്യക്തമാക്കി. തനിക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ചത് വർഗശത്രുവിന്റെ കൂടെ നിന്നവരാണെന്ന് മന്ത്രി എ കെ ബാലൻ. അവരുടെ ലക്ഷ്യമെന്താണെന്ന് തനിക്ക് നന്നായി അറിയാം. പ്രതിഷേധിക്കുന്നത് ഇരുട്ടിന്റെ സന്തതികളാണ്. മാധ്യമങ്ങൾ ഇപ്പോൾ കൊടുക്കുന്ന വാർത്തകളെല്ലാം വാസ്തവ വിരുദ്ധമാണ്. സ്ഥാനാർത്ഥി നിർണയത്തിലെ ജനാധിപത്യ പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു സ്ഥാനാർത്ഥിയെയും ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. അന്തിമ തീരുമാനം 10-ാം തീയതിയോടെ ഉണ്ടാകും. UDF ഞെട്ടുന്ന സ്ഥാനാർത്ഥികളെ തങ്ങൾ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അവസാനഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാനത്തെ നേതാക്കളെല്ലാം ഒരുപോലെ ഉറ്റുനോക്കുന്നത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിലേക്കാണ്. സ്ഥാനാർത്ഥി പട്ടികയിൽ KC വേണുഗോപാൽ ഏത് രീതിയിൽ ഇടപെടുമെന്ന ആശങ്കയിലാണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ. ഒരേ ആളുകൾ ഒരേ മണ്ഡലത്തിൽ ഏറെക്കാലം മത്സരിച്ചതിന്റെ അനുഭവങ്ങൾ ബംഗാളിൽ നേരിട്ടെന്ന് CPM മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അതുകൊണ്ടാണ് MLA മാർക്ക് ടേം നിശ്ചയിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ജയിക്കുന്നത് അയോഗ്യതയായി കാണാനാകില്ല. അത് അവർക്ക് ലഭിക്കുന്ന അംഗീകാരമാണ്. എന്നാൽ 2 ടേം ജയിച്ചവർക്ക് 1 ടേം കൂടി കൊടുക്കുമ്പോൾ അത് 3 ആയി, പിന്നെ 4-ഉം 5-ഉം ആയി. അപ്പോൾ വേറെ ആർക്കും അവസരം കിട്ടില്ല. ഇതാണ് കോൺഗ്രസ് നേരിടുന്ന അവസ്ഥ. 3.5 പതിറ്റാണ്ടിന് ശേഷം കണ്ണൂരിനെ ജയരാജത്രയങ്ങൾ മത്സരരംഗത്തില്ലാത്ത തെരഞ്ഞെടുപ്പ്. 2 തവണ വിജയിച്ചവരെ മാറ്റി നിർത്താനുള്ള തീരുമാനം EP ജയരാജനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർക്ക് സീറ്റ് നൽകേണ്ടെന്ന നിലപാട് പി ജയരാജനും തിരിച്ചടിയായി. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മത്സരിക്കാനില്ലെന്ന് MV ജയരാജനും നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു. തന്നെ ഹൈക്കമാൻഡ് വിളിപ്പിച്ചില്ലെന്ന് മാധ്യമങ്ങളോട് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ MP. KPCC പ്രസിഡന്റ് സ്ഥാനത്തെക്കുറിച്ച് ഒരു വിവരവും ഔദ്യോഗികമായി ലഭിച്ചിട്ടില്ല. ഭൂരിപക്ഷം നിയമസഭാ സീറ്റുകളിൽ ിലേക്കുമുള്ള UDF സ്ഥാനാർത്ഥി പട്ടിക 10-ാം തീയതിക്കുള്ളിൽ ഉണ്ടാകും. LDFന് ജയിൽ ഉറപ്പാണെന്നും സുധാകരൻ. പുനർനിർമ്മിച്ച പാലാരിവട്ടം മേൽപ്പാലം ഗതാഗതത്തിനായി തുറന്നു നൽകി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഉദ്ഘാടന ചടങ്ങുകൾ ഉണ്ടായിരുന്നില്ല. പുനർനിർമ്മാണത്തിന് 8 മാസം കാലാവധി നിശ്ചയിച്ചിരുന്ന പദ്ധതി 5.5 മാസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. മാസങ്ങൾ നീണ്ട ഊഹാപോഹങ്ങൾക്ക് ശേഷമാണ് നടൻ മിഥുൻ ചക്രവർത്തിയുടെ BJP പ്രവേശനം. മോദിയുടെ ബംഗാൾ സന്ദർശനത്തോടനുബന്ധിച്ച് ആയിരങ്ങളെ സാക്ഷിയാക്കിയായിരുന്നു 70-കാരനായ ഹിന്ദി ബംഗാളി നടൻ BJPയിൽ ചേർന്നത്. താനൊരു ഉഗ്രവിഷമുള്ള മൂർഖനാണെന്ന് മിഥുൻ ജനങ്ങളോട് പറഞ്ഞു. വനിതാ ദിനത്തിന്റെ ഭാഗമായി കർഷക പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ പഞ്ചാബിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സ്ത്രീകൾ ഡൽഹിയിലേക്ക്. പഞ്ചാബിൽ നിന്ന് 40,000 സ്ത്രീകൾ ഡൽഹിയിലെത്തുമെന്ന് കർഷക സംഘടനകൾ അറിയിച്ചു. നാളെ മഹിളാ കർഷക ദിനമായി ആചരിക്കും. പ്രതിഷേധം സംഘടിപ്പിക്കുന്നതും സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതുമെല്ലാം സ്ത്രീകൾ മാത്രമായിരിക്കുമെന്ന് സംയുക്ത സമരസമിതി അറിയിച്ചു. വിദേശ നാണയ പരിപാല ചട്ടം ലംഘിച്ചെന്ന കേസിൽ കിഫ്ബിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് ED വീണ്ടും നോട്ടീസ് അയക്കും. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഉദ്യോഗസ്ഥരെ അയക്കില്ലെന്ന കിഫ്ബിയുടെ വാദം നിലനിൽക്കില്ലെന്ന് ED നിയമോപദേശം ലഭിച്ചു. കിഫ്ബി ഡെപ്യൂട്ടി MD വിക്രംജിത് സിംഗ്, CEO KM എബ്രഹാം എന്നിവരോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടായിരുന്നു ED സമൻസ് അയച്ചിരുന്നത്. ഭീമാ കോറേഗാവ് കേസിൽ കുറ്റാരോപിതനായ പ്രശസ്ത തെലുഗ് കവി വരവര റാവു മുംബൈ നാനാവതി ആശുപത്രിയിൽ നിന്നും പുറത്തിറങ്ങി. 2 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വരവര റാവുവിന് കഴിഞ്ഞ മാസമാണ് ജാമ്യം അനുവദിച്ചിരുന്നത്. 6 മാസം ജാമ്യം ലഭിച്ച വരവര റാവു ആശുപത്രി കിടക്കയിൽ നിന്നും പുറത്തിറങ്ങിയ കാര്യം അഭിഭാഷക ഇന്ദിര ജയസിംഗ് ആണ് അറിയിച്ചത്.
കെ എം ഷാജി അഴീക്കോട് മണ്ഡലത്തിൽ നിന്ന് വീണ്ടും ജനവിധി തേടുമെന്നും കഴിഞ്ഞ തവണത്തതിനേക്കാൾ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നും കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ. ഇത്തവണ മത്സര രംഗത്തേക്കില്ല എന്നതായിരുന്നു ഷാജിയുടെ നിലപാട്. തങ്ങൾ നിർബന്ധിക്കുകയായിരുന്നുവെന്നും സുധാകരൻ പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിൽ ആൾമാറാട്ടം നടത്തുകയും വ്യാജരേഖയുണ്ടാക്കുകയും ചെയ്ത പോലീസ് ആസ്ഥാനത്തെ SIക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തു. ജേക്കബ് സൈമൺ എന്ന ഉദ്യോഗസ്ഥനെതിരെയാണ് കേസെടുത്തത്. ഉദ്യോഗസ്ഥന്റെ വസതിയിൽ നടത്തിയ റെയ്ഡിൽ വ്യാജ പോലീസ് യൂണിഫോം പിടിച്ചെടുത്തു. DGP, ADGP, IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ അടക്കം പേരിൽ വ്യാജരേഖകളുണ്ടാക്കുകയും ആൾമാറാട്ടം നടത്തുകയും ചെയ്തതിനാണ് ജേക്കബ് സൈമണെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. പോലീസ് ആസ്ഥാനത്തെ ജനമൈത്രി സെല്ലിൽ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറാണ് ജേക്കബ് സൈമൺ. സംസ്ഥാനത്ത് ഇന്ന് 2100 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 13 മരണങ്ങളാണ് കോവിഡ് മൂലം ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 4300. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 61 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 1771 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 253 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. താൻ കടുത്ത സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് നിലമ്പൂർ MLA PV അൻവർ. ബാധ്യതയുടെ എത്രയോ മടങ്ങ് സ്വത്തുണ്ടായിട്ടും അത് വിറ്റ് കടം തീർക്കാൻ കഴിയുന്നില്ല. ശത്രുക്കൾ വേട്ടയാടി ഇല്ലാതാക്കി. ഇപ്പോൾ പശ്ചിമ ആഫ്രിക്കയിലാണ്. ബാധ്യത തീർക്കാൻ ഇവിടെ അധ്വാനിക്കുന്നു. PV അൻവർ MLA വീഡിയോയിൽ. കഴിഞ്ഞ 10-35 വർഷക്കാലത്തെ എന്റെ അധ്വാനം ഞാൻ സമ്പാദിച്ച് കച്ചവടം ചെയ്തുണ്ടാക്കിയത് എന്റെ പിതാവിൽ നിന്നും മാതാവിൽ നിന്നും കിട്ടിയതായിട്ടുണ്ടായിരുന്നു. തുടങ്ങി എല്ലാ എന്റെ കച്ചവട സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും അടച്ചുപൂട്ടേണ്ട അവസ്ഥ വന്നു. ഓരോ മാസങ്ങൾ കഴിയുംതോറും ഓരോ മാസങ്ങൾ തീരുന്ന ഘട്ടത്തിലും ഓരോ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്ന അവസ്ഥ ഉണ്ടായി. വരുമാനം പാടെ നിലച്ചു. രാഷ്ട്രീയ ശത്രുക്കൾ ഇന്നുവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷേ ഇങ്ങനെ ഒരു MLA വേട്ടയാടിയിട്ടുണ്ടാകുമോ എന്നെനിക്കറിയില്ല. പക്ഷേ അതെല്ലാം സഹിച്ച്, ആ എല്ലാ നഷ്ടങ്ങളും സഹിച്ച് ജനങ്ങളോടൊപ്പം ഞാൻ നിന്നിട്ടുണ്ട്. ഇന്ന് ബാധ്യതകൾ സ്വത്തുണ്ടായിട്ട് ബാധ്യത വീട്ടാൻ കഴിയാത്ത നിർഭാഗ്യവാനാണ് ഞാൻ. എനിക്കുള്ള ബാധ്യതയുടെ എത്രയോ ഇരട്ടി സർവശക്തനായ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ എന്റെ ഭൂമിയിൽ നിന്നൊരു ഇഞ്ച് ഭൂമി വാങ്ങാൻ ഒരാളും ഇന്ന് ധൈര്യപ്പെടുന്നില്ല. നിരന്തരമായ വാർത്തകൾ, അൻവറിന്റെ ഏത് ഭൂമി എടുത്താലും, ഏത് വീട് വാങ്ങിയാലും, ഏത് അപ്പാർട്ട്മെന്റ് എടുത്താലും, ഏത് ബിസിനസ്സുമായി സഹകരിച്ചാലും അതൊന്നും നിയമപരമല്ല, അതിലൊക്കെ നാളെ കേസ് വരും, നിങ്ങൾ കുടുങ്ങിപ്പോകും എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിച്ച് ബാധ്യത തീർക്കാനുള്ള ഭൂമി സമ്പത്തും എന്റെ കയ്യിലുണ്ടായിട്ടും അത് വിറ്റ് എന്റെ ബാധ്യത തീർക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിൽ ഇനി എന്ത് ചെയ്യണം എന്ന ആലോചനയുടെ ഭാഗമായിട്ടാണ്. IBC ലൈവ് മലയാളി പൗണ്ട് 22 ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഞങ്ങളുടെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ, FB പേജ് എന്നിവ സന്ദർശിക്കുക. ഏവർക്കും ശുഭാശംസകൾ.